السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സർവാദരണീയ രായ ഉസ്താദുമാർ, പ്രവർത്തകരെ, കൂട്ടുകാരെ, ആധുനിക സമയത്ത് കാലികതയിലൂന്നിയ പരിസ്ഥിതി വികസനം, ഇസ്ലാമിക വായന എന്ന മൂല്യപ്രസക്തിയേറിയ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യൻ ഇടപെടുന്ന ചുറ്റുപാടുകളെയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. അതുപോലെ ഡെവലപ്മെന്റ്, വികസനം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ആവശ്യാനുസരണങ്ങൾക്കനുസരിച്ച് പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾക്കാണ് വികസനം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പരിസ്ഥിതിയിൽ മനുഷ്യൻ ഒരുപാട് ചിന്തിച്ചു തുടങ്ങിയിട്ട് കാലം കുറേയായി. ആദ്യമായി ശാസ്ത്രം പരിസ്ഥിതിയിൽ എന്നാണ് കൈവെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. രണ്ടിനു തോന്നുന്ന സമയത്ത് പറമ്പ് തരയുക എന്ന ശൈലി പോലെ ആദ്യമായി ശാസ്ത്രം പരിസ്ഥിതിയിലേക്ക് കടന്നു വരുന്നത് 1866 അമേരിക്കൻ ചിന്തകനായ ഏണസ്റ്റ് ഹെക്കർ എന്ന് പറയുന്നയാൾ എക്കോളജി എന്ന വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടെയാണെന്ന് കരുതപ്പെടുന്നു. ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം 1970 റോമിൽ വെച്ച് ആദ്യമായി ഉച്ചകോടി ചേരുകയാണ്. 150 രാഷ്ട്രങ്ങളുടെ തലവന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലോകപ്രസക്തമായ ഒരു ചട്ടം തന്നെ ലോകത്തിന് മുന്നിൽ അവർ വെക്കുകയുണ്ടായി. ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത്, വളർച്ചയുടെ പരിമിതി എന്ന് പറയുന്ന ആ പ്രോട്ടോകോൾ ലോകത്തിന് മുന്നിൽ വെച്ചു കൊടുക്കുകയുണ്ടായി. ശേഷം 1997 ക്യോട്ടോ പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്ന വളരെ പ്രസക്തമായ പ്രോട്ടോകോൾ ജപ്പാനിലെ ക്യോട്ടോയിൽ ചേർന്നുകൊണ്ട് ഉണ്ടാക്കുകയുണ്ടായി. ഇതും ലോകത്തറിയപ്പെട്ട ഒരു ഉച്ചകോടിയായി മാറി. ശേഷം 2009 ഡെൻമാർക്കിലെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ 200 രാഷ്ട്രത്തലവന്മാർ കൂടുകയും അങ്ങനെ ഒരു വലിയ പരിമിതികളുടെ ലിമിറ്റ് ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിന് മുന്നിൽ അവർ വെച്ചുകൊടുത്തു. അഥവാ ഇങ്ങനെ ശാസ്ത്രം രണ്ടിനുമുട്ടുന്ന സമയത്ത് പറമ്പ് തരയുക എന്ന ശൈലിയിലൂടെ ലോകത്ത് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഓസോൺ പാളികൾക്ക് തുരങ്കം വന്നു തുടങ്ങി. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ അപ്പോഴാണ് ശാസ്ത്രം അതിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ വായനയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ശാസ്ത്രം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം മദീനയിൽ അഹ്ലു സുഫയിൽ നിന്ന് ലോകത്തിന് ആ പാഠങ്ങൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു നൽകി. എങ്ങനെയാണത്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പുഴയിൽ നിന്ന് മൂന്നിൽ വട്ടം അധികം ഉളവ് ചെയ്ത സമയത്ത് അങ്ങനെ ചെയ്യല്ല സഅദേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഉത്തമ മാതൃക പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് ഓസ്ട്രേലിയയിൽ 2012 ആക്റ്റീവ് ഓർഗനിസ് സർവേ എന്ന് പറയുന്ന പേരിൽ ഒരു ബോട്ടിൽ കമ്പനി തുടങ്ങുകയും കുപ്പിവെള്ള ബോട്ടിൽ കമ്പനി തുടങ്ങുകയും ഈ വാക്കതിന്റെ മുകളിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചു, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ നിന്നാണെങ്കിലും ആവശ്യത്തിലധികം ജലം ഉപയോഗിക്കരുതെന്ന മഹാനായ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രസക്തിയേറിയ ആ വാക്ക് ഇവിടെ എഴുതി വെച്ചു. അഥവാ ഇസ്ലാം ആരും ചിന്തിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് പരിസ്ഥിതിയിൽ വളർച്ച കൊണ്ടുവരേണ്ടതെന്നും അതുപോലെ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും ആ മാറ്റങ്ങളിൽ പരിസ്ഥിതിക്കൊന്നും സംഭവിക്കരുത്, അഥവാ ഇനിയൊരു സമൂഹം വരാനുണ്ട്, അവർക്കിവിടെ ജലം ബാക്കി വേണം, അതായിരുന്നു മഹാനായ സഅദ് റളിയല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ദർശനം. ഇനി നമുക്ക് നോക്കാം. നമുക്ക് ബഗ്ദാദിന്റെയും ഉന്തുലുസിന്റെയും കോർഡോവയുടെയും ചരിത്രങ്ങളെ ലോകത്തിന് മുന്നിൽ വിഖ്യാതമായി നാം വിളിച്ചു പറയാറുണ്ട്. അവിടെയെല്ലാം പരിസ്ഥിതിയുടെ വികസനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. പരിസ്ഥിതിയിൽ അവർ ഒരുപാട് വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും. എന്നാൽ അവരെല്ലാം ശ്രദ്ധിച്ചത് ഇനിയൊരു സമൂഹം വരാനുണ്ട്, അവർക്കനുസരിച്ചുകൊണ്ട് ഒരു പാരിസ്ഥിതിക സ്വഭാവം വളർത്തുകയും പരിസ്ഥിതിക്ക് കേടുവരാത്ത രീതിയിൽ പരിസ്ഥിതിയെ വികസിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു നമ്മുടെ ഉന്തുലുസ് അടങ്ങുന്ന നമ്മുടെ ഇസ്ലാമിക സാമ്രാജ്യം.
ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നതിനേക്കാൾ സമഗ്ര മതത്തിന്റെ അധിപരായ നമ്മൾ ആ മതത്തിൽ ഊന്നി ജീവിക്കുമ്പോൾ തീർച്ചയായും ഇസ്ലാമിന്റെ വായനകളെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഇങ്ങനെ ലോകത്തിന്റെ മുന്നിൽ ഒരുപാട് ദർശനങ്ങൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് ജീവനുള്ള സർവ്വതിലും ജീവന്റെ തുടിപ്പുള്ള സർവ്വതിലും നിനക്ക് കൂലിയുണ്ടെന്ന് പറഞ്ഞ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. നശീകരണകാരികളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ പ്രകൃതിയെ സേവിക്കുന്ന ഒരു മതത്തെയാണ് ലോകത്തിന് മുന്നിൽ ഇസ്ലാം കാണിച്ചു തന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇതോടുകൂടെ സീനിയർ